എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സിൻ്റെ ഷോർട്ട് കട്ട് രീതിയാണ്. ഏറ്റവും കൂടുതൽ തവണ പി എസ് സിക്ക് ചോദിച്ചതും ഇപ്പോൾ റീസെൻ്റായിട്ട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് കട്ട് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ മോഡലാണ്. ഓക്കെ, 1/2, 2/3, 4 അല്ലെങ്കിൽ 1/2, 2/3, 4. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 1, 2, 3, 4 എന്ന് ആണ് സംഖ്യ വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഡിവൈഡഡ് ബൈയുമാണ്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഡിവൈഡഡ് ബൈ ആണ്, കണ്ടല്ലോ അല്ലേ, എല്ലാം ഡിവൈഡഡ് ബൈ ആണ്. ഇനി നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ സംഖ്യ എടുത്ത് പുറത്ത് കൊണ്ടുവരിക. ഓക്കെ, 1 പുറത്ത് കൊണ്ടുവന്നു, ഡിവൈഡഡ് ബൈ, ഇനി ബാക്കിയുള്ള സംഖ്യകളെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുക. അതായത് 2 × 3 × 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 2 = 6. 6×4 = 24. അപ്പോൾ 1/24 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ ചോദ്യം വരുന്നെങ്കിൽ നമുക്ക് തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, 1/2, 2/3, 4. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ എടുത്ത് എഴുതുക, എന്നിട്ട് ഒരു ഡിവൈഡഡ് ബൈ കൊടുക്കുക, ബാക്കിയുള്ള സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്ത് എഴുതുക. ഇനി ഇത് എത്ര വലിയ സംഖ്യ തന്നാലും ഇതേപോലെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 1/2, 2/3 എന്ത് ചെയ്യണം? ആദ്യത്തെ സംഖ്യ എടുത്ത് എഴുതി, ഇനി ഡിവൈഡഡ് ബൈ കൊടുത്തു, ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ സംഖ്യ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 2 × 3, 3 × 2 എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ 1/6 എന്നതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, എടാ ഇത് ഏറ്റവും സിമ്പിളാണ് കേട്ടോ, ഏറ്റവും സിമ്പിളാണ്. നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് സമയം കളയൊന്നും വേണ്ട, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലും കൂടെയാണ്. ഓക്കെ, എങ്കിൽ നമുക്കിനി അടുത്തൊരു ഷോർട്ട് കട്ടിലോട്ട് പോകാം. അടുത്ത ചോദ്യമാണേ, ഇത് ഭിന്നസംഖ്യയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 0.7777 ഭിന്നസംഖ്യ രൂപം ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്കറിയാം പലതരം പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് 0.7777 എല്ലാം ഒരേ ടൈപ്പ് സംഖ്യകളാണ് തന്നിരിക്കുന്നത് അല്ലേ, എല്ലാം ഒരേ ടൈപ്പ് സംഖ്യയാണ്, സംഖ്യകൾ വ്യത്യാസമില്ലല്ലോ. 7777 ഇങ്ങനെയല്ല തന്നിരിക്കുന്നത് എങ്കിൽ ആ തന്നിരിക്കുന്ന ആ സംഖ്യയെ എടുത്തെഴുതുക. 7 എടുത്തെഴുതി, എന്നിട്ട് ഒരു ഡിവൈഡഡ് ബൈ കൊടുത്തു, ഒരു ഡിവൈഡഡ് ബൈ കൊടുത്തു. ഇനി ഇവിടെ എത്ര സംഖ്യകളാണ് ആവർത്തിക്കുന്നത്? ഓക്കെ, ഇവിടെ ആവർത്തിക്കുന്നത് 7 മാത്രമല്ലേ എടൈ, അപ്പോൾ ഒരു ടൈപ്പ് സംഖ്യയല്ലേ ആവർത്തിക്കുന്നത്, ഒരു തരത്തിലുള്ള സംഖ്യയല്ലേ ആവർത്തിക്കുന്നത്. ഇവിടെ 7 മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ വേറെ ഒരു സംഖ്യയും ഇല്ലല്ലോ. അപ്പോൾ ഒരു ടൈപ്പ് സംഖ്യയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു ടൈപ്പ് സംഖ്യയാണ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സംഖ്യയാണ് ഈ ഭിന്നസംഖ്യയിൽ ആവർത്തിക്കുന്നത് എങ്കിൽ 1 താഴെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയി, ഇത്രയേ ഉള്ളൂ. അതായത് തന്നിരിക്കുന്ന ആവർത്തിക്കുന്ന സംഖ്യകൾ എടുത്ത് എഴുതുക, എഴുതിയ ശേഷം ഈ ആവർത്തിക്കുന്ന സംഖ്യ ഒരേ ടൈപ്പ് സംഖ്യയാണോ എന്ന് നോക്കുക. ഒരേ ടൈപ്പ് സംഖ്യയാണെങ്കിൽ 1/9 കൊടുക്കുക. ഇവിടെ 7 ആണ് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത്, അതുകൊണ്ട് 1/9 നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് വന്നു കഴിഞ്ഞാലോ, ഇവിടെ 3, 4, 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, 3 കൊടുത്തിട്ടുണ്ട്, 0.3333 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവർത്തിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 3, ഡിവൈഡഡ് ബൈ, ഇവിടെ 3 മാത്രമേ ആവർത്തിച്ചിട്ടുള്ളൂ, വേറെ ഒരു സംഖ്യയും ആവർത്തിച്ചിട്ടില്ല, അതുകൊണ്ട് താഴെ ഒരു 9 കൊടുത്തു. അപ്പോൾ 3/9 ഇവിടുത്തെ ആൻസർ. ഇവിടെയാണെങ്കിലോ 2 ആവർത്തിച്ചിരിക്കുന്നത്, അപ്പോൾ 2/2 എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് എന്നല്ല നോക്കേണ്ടത്, ഒരേ സംഖ്യയാണ് ആവർത്തിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 1/9 താഴെ കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയില്ലേടേ, മനസ്സിലായല്ലോ. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം
ഇതാണ് 0.3434 ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എഴുതുക എന്നതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് രണ്ട് സംഖ്യകളാണ് ആവർത്തിക്കുന്നത് അല്ലേ, മൂന്നും നാലുമാണ് പരസ്പരം ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ നേരത്തെ എഴുതിയത് ആവർത്തിക്കുന്ന സംഖ്യകൾ നമ്മൾ ആദ്യം പറക്കി എഴുതി, ഇത് അതുപോലെ തന്നെ ആവർത്തിക്കുന്ന രണ്ട് സംഖ്യ ആയതുകൊണ്ട് നമ്മളും രണ്ട് സംഖ്യ എടുത്തെഴുതി, 34 എന്ന് എടുത്തെഴുതി. ഇനി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, ഇനി ആവർത്തിക്കുന്ന സംഖ്യകൾ ഈ മൂന്നും നാലും മാത്രമല്ലേ ആവർത്തിക്കുന്നതുള്ളൂ, അല്ലാതെ വേറെ സംഖ്യകൾ ആവർത്തിക്കുന്നില്ലല്ലോ ഇല്ലേ. നമ്മൾ നേരത്തെ ഒരു സംഖ്യ ആവർത്തിച്ചപ്പോൾ 1 9 കൊടുത്തു, ഇവിടെ രണ്ട് സംഖ്യ ആവർത്തിച്ചത് കൊണ്ട് നമ്മൾ 2 9 കൊടുക്കണം, അതായത് 99. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 34/99 എന്ന് കിട്ടി. ഇനി ഇതേപോലെ അടുത്ത ചോദ്യം, 0.54544 ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നോക്കുക, ആവർത്തിക്കുന്ന സംഖ്യകൾ 5 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ 54 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ. ഇനി എത്ര സംഖ്യകളാണ് ആവർത്തിക്കുന്നത്, 5 4 മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളെ എത്രയെന്ന് കൊടുക്കണം, 2 9 കൊടുക്കണം. അപ്പോൾ 99 കിട്ടി. അപ്പോൾ 54/99 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിയേ, 5 4 3 5 4 3 5 4 3 ഇവിടെ നോക്കിക്കോ, ആവർത്തിക്കുന്ന സംഖ്യകൾ 5 4 3 അപ്പോൾ 3 സംഖ്യകളുണ്ട്. അപ്പോൾ 543 എന്നെഴുതി, ഡിവൈഡഡ് ബൈ. ഇനി ആവർത്തിക്കുന്ന സംഖ്യകൾ 3 5 4 3 അതുകൊണ്ട് നമ്മൾ എത്രയെന്ന് എഴുതണോടെ, 3 9 ഇട്ട് കൊടുക്കണം, അതെ 999 എന്നിട്ട് കൊടുക്കണം. ഓക്കെ, ഡേ ഇതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും ഷോർട്ട് കട്ടായിട്ടുള്ള രീതി. ഓക്കെ, അപ്പോൾ ഇതൊന്നും മാറിപ്പോവരുത്, മാറിപ്പോയി കഴിഞ്ഞാൽ എല്ലാ ഇടപെടലും തെറ്റും, മാറിപ്പോവരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത മോഡലിലോട്ട് പോവാം. അടുത്ത ചോദ്യമാണ് സമാന ഭിന്നം കണ്ടെത്തുക. ഓക്കെ, 4/1 സമാന ഭിന്നം കണ്ടെത്തുക എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ തോന്നാം, അറിയാമെന്നുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണിത്, അറിഞ്ഞുകൂടാത്തവർക്ക് അയ്യോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചൊക്കെ മാറി നിൽക്കേണ്ടിയൊക്കെ വരും. ഓക്കെ, എടാ ഇത് വളരെ സിമ്പിളാണ് സംഭവം, സമാന ആ വാക്കിൽ തന്നെയുണ്ട്, സമാന ഭിന്നം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ 1/4 ഈ ചോദ്യത്തിൻ്റെ 1/4 ഇവിടെ എഴുതി. ഇനി സമാന ഭിന്നം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ നിങ്ങൾ 2 ആ ഈ 1 ഗുണിക്കുന്നതെങ്കിൽ ആ 2 തന്നെ ഈ 4 ഗുണിച്ചാൽ മതി, അപ്പോൾ ഇതിൻ്റെ സമാന ഭിന്നം കണ്ടെത്തും. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, 1 × 2 എന്ന് പറയുന്നത് 2 അന്നല്ലോ, ഇനി 4 × 2 എന്ന് പറയുന്നതോ, ആ 2 കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, 4 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 × 2 നമുക്ക് 8 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമാന ഭിന്നം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ 1/5 സമാന ഭിന്നം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അടുത്ത് നമുക്ക് എന്തോന്ന് എഴുതാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് 5 5 ഒരു നമുക്ക് ഇവിടെ ഒരു 4 നമുക്ക് ഗുണിക്കാം. ഓക്കെ, അപ്പോൾ 1 × 4 ഗുണിച്ചാൽ 4 5 × 4 4 × 5 ആ 4 കൊണ്ട് തന്നെ നമ്മളിവിടെ 5 × ചെയ്യണം. അപ്പോൾ 4 × 5 20 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സമാന ഭിന്നം. ഓക്കെ, ഇനി അടുത്ത് 1/5 സമാന ഭിന്നം കണ്ടെത്തുക. അപ്പോൾ 1/5 സമാന ഭിന്നമാണ് നമ്മളിവിടെ പറഞ്ഞത്, നമുക്കപ്പോൾ അതുകൊണ്ട് ചോദ്യം മാറ്റാം. ഓക്കെ, 1/7 ആക്കാം, 1/7 സമാന ഭിന്നം കണ്ടെത്തുക. ഓക്കെ, 7 നമുക്ക് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 3 കൊണ്ട് നമുക്ക് ഇൻഡ്യൂ ചെയ്യാം. അപ്പോൾ 1 × 3 3 ആ 7 × 3 7 × 3 21 നേട്ടം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സമാന ഭിന്നം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇങ്ങനത്തെ രീതി. ഓക്കെ, കാലത്തേക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയും ഒരുപാട് ഷോർട്ട് കട്ട് രീതികളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും രേഖപ്പെടുത്തുക, ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ എന്ത് ചെയ്യും, ഇതുപോലെയുള്ള ഷോർട്ട് കട്ട് വീഡിയോകൾ
ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ഇനിയുണ്ട് പറയാൻ. ഓക്കെ, അപ്പോൾ ഇതൊരു പരീക്ഷണാർത്ഥം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയിട്ട് വരും ദിവസങ്ങളിൽ ഷോർട്ട് കട്ട് വീഡിയോസിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ സിലബസ് പ്രകാരമുള്ള ടോപ്പിക് ബേസ്ഡ് ക്ലാസ് വരുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സും കൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.